അതുകൊണ്ട് ശ്രദ്ധിച്ചുകൊണ്ടാണ് ത്രിഫല കൊടുക്കുന്നതെങ്കിൽ വളരെ ഫലപ്രദമാണ്. ആ രംഗത്ത് ഉദരത്തിൽ വരുന്നവയ്ക്ക് പുനർനവാരിഷ്ടവും അഭയാരിഷ്ടവും കൊടുത്താൽ മലബന്ധം പെട്ടെന്ന് തടയാൻ പറ്റും. പ്രയോഗം കൊണ്ട് കണ്ടിട്ടുള്ളത് ഉച്ചയ്ക്കും വൈകുന്നേരവും കൊടുക്കുന്നതാണ്. രാവിലെ കൊടുക്കാതിരിക്കുന്നതാണ് കൂടുതൽ പ്രയോജനപ്രദവും ഫലപ്രദവുമായി കണ്ടിട്ടുള്ളത്. അത് പിന്നെ നിങ്ങൾ ചെയ്തു നോക്കിയിട്ട് പറയുക. കണ്ടുവന്നിട്ടുള്ളത് അങ്ങനെയാണ്, അത് വളരെ ഫലപ്രദമായി കണ്ടിട്ടുണ്ട്. അപ്പോൾ കോശവാർദ്ധക്യം എന്ന പ്രധാന ക്യാൻസറിനെ അല്ല നമ്മൾ ഇതുവരെ പറഞ്ഞത്. ക്യാൻസറിനെ അണുകൃമികളാൽ ഉണ്ടാകുന്നവ തൊട്ട് വളരെ ഉണ്ട്. അത്രി, അങ്കിരസ്, രാക്ഷസ്, പിശാച്, ഈ പദങ്ങളൊക്കെയാണ് വലിയ തെറ്റിദ്ധാരണകൾ പരത്തിയിട്ടുള്ളത്. പിശം അശുദീതി പിശാചഹ നിരുക്തം യാസ്കൻ. അങ്ങനെയുള്ള ഒട്ടേറെ കൃമികളുണ്ട്, അവയുടേത് അവയെല്ലാം ഉണ്ടാക്കുന്ന മലിഗ്നൻസി ഉണ്ട്. അനേക വിധ രോഗങ്ങളുമുണ്ട്, പലതും വഴിമാറി ഈ നിലയിലേക്ക് വരുന്നതുണ്ട്. അത് തടയാൻ ഈ അണുനാശകങ്ങളായി ഔഷധങ്ങളൊക്കെ ധാരാളം മതി. ചിലതിന് സൂര്യപ്രകാശം മതി, വലിയ ഔഷധമൊന്നും വേണ്ട. ചിലതിന് ജലം മതി. പക്ഷെ ജലം എടുത്തു കൊടുക്കുന്നത് നിങ്ങളുടെ മനസ്സ് പവിത്രമാക്കിയിട്ടായിരിക്കണം. ജലം ഏറ്റവും വലിയ അണുനാശകമാണ്, പവിത്രമാക്കി ഉപയോഗിച്ച. 10-12 വർഷമെങ്കിലും, അതായത് ഒരു വ്യാഴവട്ടക്കാലമെങ്കിലും സത്യം പറഞ്ഞവരായിരിക്കണം. ഹിംസാദി ശീലമില്ലാത്തവരായിരിക്കണം. പഴയകാലത്ത് അത്ര ആളുകൾ ധാരാളം ഉണ്ടായിരുന്നു. അവർ വിരളതിൽ മുട്ടിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ജലത്തിൻ്റെ ക്രിസ്റ്റലൈസേഷൻ പ്രോപ്പർട്ടിയിൽ പരിണാമമുണ്ട്. ലോകത്തിൽ ക്രിസ്റ്റലൈസേഷനിൽ വ്യത്യസ്തത പുലർത്തുന്ന ഒരേ ഒരു പദാർത്ഥം വെള്ളം മാത്രമാണ്. അതിൻ്റെ ക്രിസ്റ്റൽസ് സമാനങ്ങളല്ല. അത് നിങ്ങൾക്ക് അന്വേഷിച്ചു നോക്കാം. പിന്നെ നിങ്ങളെ വിശ്വസിപ്പിക്കാനൊരു നമ്പർ എന്തെങ്കിലും ഉണ്ട്, അതുകൊണ്ട് എനിക്ക് പേടിയില്ല. കാരണം ലോകം കണ്ട ഏറ്റവും വലിയ ശാസ്ത്രകാരന്മാരിൽ ഒരാളും ആറ്റമിക് റിസർച്ചിൽ ഇന്ത്യയിൽ അതിൻ്റെ തലപ്പത്തിരുന്ന വ്യക്തിയും ഇന്ത്യയുടെ പ്രസിഡന്റുമായിരുന്ന ഒരു മഹാനുഭാവനുണ്ട്. കേട്ടിട്ടുണ്ടോയെന്നറിയില്ല. അദ്ദേഹമാണ് ഈ കെട്ടിടം ഉദ്ഘാടനം ചെയ്തതെന്നാണ് എനിക്ക് തോന്നുന്നത്. ആം ഐ റൈറ്റ്? അബ്ദുൽ കലാം എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായൊരു പുസ്തകമുണ്ട്, അഗ്നിച്ചിറകുകൾ. എടുത്ത് വായിച്ചാൽ അതിൻ്റെ കുറച്ച് പേജുകൾ അങ്ങ് മറിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് അതിനകത്തൊരു കാഴ്ച കാണാം. അദ്ദേഹത്തിൻ്റെ പിതാവ് വെള്ളം ഇങ്ങനെ കൊടുത്തിരുന്നയാളാണ്. ഇങ്ങനൊരു ഭാഗം വായിച്ചായിട്ട് ഓർക്കുന്നുണ്ടോ? അപ്പോൾ ഇനി പോയിട്ട് ഒന്നുകൂടി ഒരു പുനർവായന നടത്തുക. അദ്ദേഹത്തിൻ്റെ പിതാവ് രാമേശ്വരത്ത്, രാമേശ്വരമായിരുന്നു വീടുണ്ടായിരുന്ന സ്ഥലം, അവിടെ വെള്ളത്തിൽ വിരൽ വെച്ച് പ്രാർത്ഥിച്ചിട്ട് കൊടുക്കും. രാമേശ്വരൻ ക്ഷേത്രത്തിലെ പ്രധാന പൂജാരി വൈകുന്നേരങ്ങളിൽ വീട്ടിലെത്തും. അവർ തമ്മിൽ ഇത്തരം ആധ്യാത്മികങ്ങളായ കാര്യങ്ങളും ഇത്തരം പ്രയോഗങ്ങളും ചർച്ച ചെയ്യും. അപ്പോൾ കുട്ടിയായിരുന്ന താൻ ശാസ്ത്രം പഠിക്കുന്നവനാണ്, ചെറുപ്പക്കാരനായ താൻ സംശയദൃഷ്ടിയോടെ അത് നോക്കുമ്പോൾ പിതാവ് പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് ശാസ്ത്രത്തിനപ്പുറത്ത് ചിലതുണ്ട് എന്ന് ഇന്ന് എനിക്ക് ബോധ്യമുണ്ട് എന്ന് അദ്ദേഹം അടിവരച്ച് എഴുതിയിട്ടുണ്ട്. അദ്ദേഹം എഴുതിയുകൊണ്ട് സ്വീകരിക്കണ്ട. അങ്ങനെയുള്ളവരിലൂടെ പരീക്ഷ നോക്കുക. അണുനാശകങ്ങളിൽ ഏറ്റവും ശ്രദ്ധേയമാണ് ജലം. ക്ഷേത്രങ്ങളിലെ തീർത്ഥം ഇപ്പോൾ ഉള്ളത് മേടിച്ചുകൊണ്ട് പോയാൽ ബലമൊന്നും ഉണ്ടാവില്ല കേട്ടോ, കാരണം അവർ സത്യം പറഞ്ഞവരൊന്നും ആയിരിക്കില്ല. ആനവെള്ളം പള്ളിയിലുള്ള നല്ല മുസലിയാർ ജപിച്ചിരുന്ന വെള്ളം, ഇത് അണുനാശകങ്ങളിൽ മുഖ്യമാണ്. പ്രജ്ഞാപരാധമെന്ന നിലയിലല്ല പറയുന്നത്, ഔഷധമെന്ന നിലയിൽ തന്നെയാണ് പറയുന്നത്. ശങ്കവേണ്ട. അപ്പൊ ജലം, സൂര്യപ്രകാശം, മിന്നൽ, അഗ്നി ക്യാൻസറിൽ പൊള്ളിക്കലൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. പൊള്ളിക്കാൻ ഏറ്റവും നല്ലത് തേൻ ചൂടാക്കിയിട്ടാണ്, കാരണം വിഷവും കൂടിയാണ്. അതുകൊണ്ട് വളരെ ഫലപ്രദമാണ് ആ രംഗത്ത്. അതിനെ ആസ്പദമാക്കി തേനും പച്ചമഞ്ഞളും ചേർത്തൊരു കുഴമ്പ് ചൂടാക്കി ഉണ്ടാക്കാറുണ്ട് വ്രണങ്ങളിൽ വയ്ക്കാൻ, പഴകിയ വ്രണങ്ങളിൽ, ക്യാൻസർ വ്രണങ്ങളിൽ. വളരെ പെട്ടെന്ന് ഉണങ്ങുന്നതാണ്, വളരെ അതീവ ഫലപ്രദമാണ്. തനകത്തേക്ക് കഴിക്കാൻ ചൂടാക്കി ഉപയോഗിക്കരുത്. പക്ഷെ ഇപ്പം ചൂടാക്കിയ തേനേ കടയിൽ കിട്ടുള്ളൂ, കാരണം വെയിലത്ത് വെച്ചെങ്കിലും ചൂടാക്കിയതാണ് തേൻ.
കാരണം അതിന്റെ വെള്ളം വറ്റിയിട്ടില്ലെന്നാണ്. നമ്മൾ എടുക്കുമ്പോഴുള്ള വെള്ളങ്ങളേ ഉള്ളൂ, കാരണം അതിലെ വെള്ളമെല്ലാം തേനിച്ച് അതിന്റെ ചിറക് കൊണ്ട് ആറ്റി വറ്റിച്ചിട്ടാണ് വയ്ക്കുന്നത്. അതറിയാൻ വയ്യാത്തതുകൊണ്ടാണ് ചൂടാക്കാൻ പോകുന്നത്. അപ്പോ അണുനാശകങ്ങളായി ഇങ്ങനെ ഒട്ടു വളരെ സാധനങ്ങളുണ്ട്. ഇതിൽ പ്രധാനപ്പെട്ടവയാണ് ഞാൻ പറഞ്ഞതെല്ലാം. രുദ്രാക്ഷമതെ, വിഭീതകമതെ. വിഭീതകം എന്ന് പറയുന്നത് താന്നിക്ക, അതെല്ലാം ഈ വർഗത്തിൽപ്പെട്ടതാണ്, ഒക്കെ ഫലപ്രദമാണ്. എങ്കിലും ഏറ്റവും ഫലപ്രദം പെരിങ്ങലം തന്നെയാണ്. അതാണ് എല്ലാ സ്കമസൽ കാർസിനോമയിലും വിസ്തൃതിയായി ഉപയോഗിക്കാം. ഉദരം മുതലായവയിൽ വരുന്ന ക്യാൻസറുകൾക്ക് ഞാൻ പറഞ്ഞു ത്രിഫല. എല്ലാ ക്യാൻസറിനും ഉപയോഗിക്കാവുന്നത്, അതും വൈദിക സംജ്ഞയിൽ നിന്ന് കിട്ടിയിട്ടുള്ളതാണ്. അവരുടെ ഭാഷ, ഒരു പശു വന്നാൽ, ഒരു കൃമി വന്നാൽ, ഒരാട് വന്നാൽ എനിക്കും നിങ്ങൾക്കും എഴുന്നേറ്റ് ഓടാം. ഈ മുറ്റത്തേക്ക് ഒരു ലോറി കയറി വരികയാണ്, നമ്മളവിടെ നിൽക്കുകയാണെങ്കിൽ നമുക്ക് ഓടിപ്പോവാം. ഒരു മുല്ലയ്ക്ക് ഓടിപ്പോവാൻ പറ്റില്ല, ഒരു റോസയ്ക്ക് ഓടിപ്പോയി രക്ഷപ്പെടാനാവില്ല. സസ്യങ്ങൾ അവരുടെ സ്വപ്നങ്ങളെ പരിണമിപ്പിച്ച് പൂക്കളിൽ മണങ്ങളായും ഗന്ധമായും തണ്ടുകളിൽ ചില വീര്യമായും ഒക്കെയാണ് സസ്യാദങ്ങളോട് നേരിട്ടത്. ഇങ്ങനെയാണ് വേദികൾ പറയുന്നത്. അവ ശരീരത്തിലുണ്ടാകുന്ന കലകളുടെ വൈകല്യങ്ങളിൽ കടുത്ത ഔഷധ വീര്യമുള്ളതാണ്. ക്യാൻസറിൽ ഏറ്റവും ഫലപ്രദമായി കൊടുക്കാവുന്നതാണ് തുമ്പപ്പൂവും മുല്ലപ്പൂവും റോസപ്പൂവും തേങ്ങാപ്പാലിലരച്ചു കൊടുത്താൽ. പരീക്ഷിച്ച് പൂർണ്ണമായ വിജയം കണ്ടിട്ടുള്ളവ മാത്രമാണ് ഞാൻ പറയുന്നത്, കൊടുത്തുകൊണ്ടിരിക്കുന്നവ ഞാൻ ചർച്ചയിൽ പറയുന്നില്ല. ഇത് വളരെ ഫലപ്രദമാണ് എന്ന് കണ്ടറിഞ്ഞിട്ടുള്ളവയാണ് ഒട്ടു വളരെ ക്യാൻസറുകളിൽ. ലങ്ങിൽ വരുന്ന ലങ് ഫൈബ്രോസിസ്, ലങ് ക്യാൻസർ, ഇവയിൽ അഞ്ച് മുക്കുറ്റിയും അഞ്ച് കുരുമുളകും ഫലപ്രദമാണ്. ടി ബിക്കും വളരെ ഫലപ്രദമാണ്. പലപ്പോഴും ലങ് ക്യാൻസർ എന്ന് പറയുന്നത് ടി ബി പരിണമിച്ചാണ് വരുന്നത്, ചികിത്സയിൽ നിന്നാണ് പരിണമിക്കുന്നത്. ആധുനിക ഔഷധങ്ങൾ ടി ബി ആണെന്ന് തെറ്റായി ഡയഗ്നോസ് ചെയ്തു എന്നാണ് പിന്നീട് അവർ എഴുതി കൊടുക്കുന്നത്. അതിന് വളരെ ഫലപ്രദമായ ഒന്നാണ് അഞ്ച് മുക്കുറ്റിയും അഞ്ച് കുരുമുളക്. മുക്കുറ്റി സമൂലം വേണം. മുക്കുറ്റി എന്ന് പറഞ്ഞാൽ അറിയാമെന്ന് വിചാരിക്കുന്നു. അത് വളരെ ഫലപ്രദമായ ഒരു ഔഷധമാണ്. ടി ബിക്കും വളരെ ഫലപ്രദമാണ്. അരച്ചൻ കഴിക്കാൻ കൊടുത്താൽ മതി. അത് ഏത് അവയവത്തിൽ വരുന്ന ടി ബിക്കും ഫലപ്രദമായി കണ്ടിട്ടുണ്ട്. വയറ്റിൽ വരുന്നതിനും നട്ടെല്ലിൽ വരുന്നതിനും ഒക്കെ ഫലപ്രദമായി കണ്ടിട്ടുണ്ട്. നട്ടെല്ലിൽ വരുന്നതിൽ അതിന്റെ കൂടെ സ്വർണമാക്ഷികവും കൂടെ ചേർത്താൽ ഉത്തമമാണ്. ഈ വർഗത്തിൽ നിങ്ങൾക്ക് ഒരു വറകഷായമുണ്ട്, അത് ചുക്ക്, മുളക്, തിപ്പലി, ചെന്നി നായകം, സന്നികായം എന്നാണെന്ന് തോന്നുന്നു ഇവിടെ പറയുന്നത്, മുറു, ഇവ ചേർന്നൊരു വറകഷായമുണ്ട്. അതിതിന്റെ കൂടെ കൊടുത്താൽ കുറച്ചുകൂടെ ഫലപ്രദമാണ്. ചുക്ക്, മുളക്, തിപ്പലി, മുറു, ചെന്നി നായകം. മുറു എന്ന് പറഞ്ഞാൽ മീറ. അത് വറകഷായമായിട്ടുണ്ടാക്കിയിട്ട് മുട്ട ചേർത്ത് കൊടുത്താലാണ് കൂടുതൽ ഫലപ്രദമായി കാണുക. നാടൻ കോഴിമുട്ട അതൊന്ന് ആദ്യം അതിനെ ഒന്ന് ചൂടാക്കിയെടുക്കണം, എന്നിട്ട് വേണം നിങ്ങൾ കഷായത്തിനായി ഉപയോഗിക്കുക. രണ്ട്, അഗ്രഗ്രാഹ്യാദി ഇരട്ടി കഷായം. യോഗം മുഴുവൻ ഞാൻ കാണാതെ ഓർക്കുന്നില്ല, അത് പിന്നീട് നിങ്ങൾ ചോദിച്ചാൽ ഞാൻ അയച്ചു തരാം, കാരണം അതിന്റെ ശ്ലോകം തലേന്ന് പോയി. അപ്പൊ പിന്നെ അത് വാര്യർ സമൂഹത്തിന്റെ ഒരു രഹസ്യ യോഗമാണ്. കോട്ടയ്ക്കൽ പഠിച്ച ആളുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവിടുത്തെ യോഗ ഗ്രന്ഥത്തിൽ ഇതുണ്ട്. പഴയ കാലത്ത് കോട്ടയ്ക്കൽ ഇത് ഇറക്കി, അഗ്രഗ്രാഹ്യാദി ഇരട്ടി കഷായം. ശ്ലോകം തലയിൽ നിന്ന് പോയതുകൊണ്ട് ഓർമ്മ കൃത്യമായി കിട്ടുന്നില്ല. അവിടുത്തെ വിശ്വഗുരന്മാരാരെങ്കിലും അവിടെ പഠിച്ച ആളുകൾ ആരെങ്കിലും ഇവിടെ പ്രോസസ്സായി കാണോ, അവരോട് ചോദിച്ചപ്പോൾ മനസ്സിലാക്കിയാൽ മതി, അവർക്ക് ഓർമ്മയുണ്ടാവും. അവിടെ മുമ്പൊരു യോഗ ഗ്രന്ഥമുണ്ടായിരുന്നു അവരുടെ, അത് പ്രിന്റ് ചെയ്തിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ പി എസ് വാര്യരുടെ കാലത്ത്. ഇപ്പൊ പ്രിന്റിങ്ങിലില്ലെന്നാണ് എൻ്റെ വിശ്വാസം. അത് വളരെ ഫലപ്രദമാണ് ഈ രംഗത്ത്. അതും കൂടെ ഈ മുക്കുറ്റിയുടെ കൂടെ കൊടുക്കുകയാണെങ്കിൽ മിക്കവാറും ലങ്ങിലുള്ള ഈ പ്രശ്നങ്ങൾ മാറിക്കിട്ടും. ലങ് ക്യാൻസറിന് മുമ്പ് പറഞ്ഞ
പെരിങ്ങലം തന്നെ പൂർണ്ണമായി ഫലപ്രദമാണ്. ഇനി അർബുദം വാർദ്ധക്യമാണ് എന്നാണ് പറഞ്ഞത്. അതിന്റെ ചികിത്സ രസായന സമ്പ്രദായത്തിലാണ് ചികിത്സിക്കേണ്ടത്. നമ്മൾ നേരത്തെ ശരീരാസ്തു പരമാണുഭേദേന കോശത്തിന്റെ വാർദ്ധക്യം നമ്മൾ കണ്ടതാണ്. ആ കോശത്തിന്റെ വാർദ്ധക്യത്തെ വെച്ച് ആദ്യം രോഗിക്ക് കൊടുക്കേണ്ട നിർദ്ദേശം പ്രഭാതത്തിലും പ്രദോഷത്തിലും നിത്യരസായനമായ കൃതജ്ഞത ഭാവാത്മകമായി ഭുജിക്കാൻ പറഞ്ഞിട്ടു വേണം മരുന്നെഴുതി കൊടുക്കാൻ. എങ്കിലാണ് ഫലം കൂടുതൽ കിട്ടുക. രണ്ടു മൂന്ന് വൈകല്യങ്ങൾ മാനസികമായി ഈ രോഗത്തിന്റെ വർദ്ധനവിലുണ്ട്. ഒന്ന്, ഒരു സ്ഥാനീയ പ്രക്രിയ നടക്കുന്നുണ്ട്, ലോക്കൽ ആക്ഷൻ. നമ്മൾ വീട്ടിൽ ജീവിക്കുമ്പോൾ ആ എസ്റ്റാബ്ലിഷ്മെന്റിനോട് ആധുനിക വിദ്യാഭ്യാസം കാരണം നമുക്ക് പൊരുത്തപ്പെടാൻ പറ്റില്ല. അത് ഇന്നത്തെ ഒരു വലിയ പ്രശ്നമാണ്. ഇവിടെ വന്നു കോളേജിൽ പഠിക്കുകയാണ് അല്ലെങ്കിൽ കോളേജിൽ ജോലിയാണ്, ഏതെങ്കിലും ഒരു മേഖലയിൽ ജോലിയാണ്, നമുക്ക് ഈ എസ്റ്റാബ്ലിഷ്മെന്റുമായി പൊരുത്തപ്പെടാൻ പറ്റില്ല. നമ്മളൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ ചെന്നു കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ആ എസ്റ്റാബ്ലിഷ്മെന്റുമായി പൊരുത്തപ്പെട്ടു പോകാൻ പറ്റില്ല. ഇത് ആധുനിക ജീവിതത്തിന്റെ ഒരു പ്രത്യേകതയാണ്. കുടുംബജീവിതത്തിലോ അതെ, ഭാര്യയും ഭർത്താവും മാത്രമായാൽ പോലും ഹൈലി എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകൾക്ക് പൊരുത്തപ്പെട്ടു പോകാൻ പറ്റില്ല. ഇത് നമ്മുടെ മസ്തുളങ്കം അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ സമഗ്രമായ നമ്മുടെ കോശങ്ങൾക്കും നമ്മുടെ അവയവങ്ങൾക്കും നമ്മോട് പൊരുത്തപ്പെടാൻ പറ്റാതെ വന്നാൽ, നിത്യവും നാം അനുഭവിക്കുകയും കണ്ടുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന അച്ഛനോട് അമ്മയോട് ചുറ്റുപാടുകളോട് നമ്മൾ ഇടപെടുന്ന രംഗങ്ങളോട് പൊരുത്തപ്പെടാൻ പറ്റാത്തത് കണ്ടറിഞ്ഞ് അനുഭവിക്കുന്ന നമ്മുടെ കോശങ്ങൾ ആ കോശ സമഗ്രതയുടെ ലോകത്ത് ഒന്നിച്ച് പ്രവർത്തിക്കേണ്ടിടത്ത് അത് ഒറ്റപ്പെടാൻ തുടങ്ങുമ്പോൾ അത് തനിച്ചു വളരാൻ തുടങ്ങുകയും വാർദ്ധക്യത്തെ സംജാതമാക്കുകയും ചെയ്യുന്ന ഒരു മാനസിക പ്രക്രിയ. ബീജം പിതാവിന്റെയും അണ്ടം മാതാവിന്റെയും എന്ന നിലയിൽ ഭാവാത്മകമായി പിതാവും മാതാവും നമ്മളിൽ ജീവിച്ചിരിക്കുകയും നമ്മുടെ തെറ്റുകളും കുറ്റങ്ങളും പുറത്തുള്ള മാതാവും പിതാവും ക്ഷമിച്ചാൽ പോലും നമ്മളിൽ ആദ്യമായി വെച്ച കോശം ക്ഷമിക്കാതിരിക്കുകയും ചെയ്യുമ്പോൾ ഫാഗോസൈറ്റ്സ് പോലുള്ള മേഖലകളിൽ നിന്നുണ്ടാകുന്ന കൈവിഷം, ആയുർവേദം ആ പദം കൈവിഷം എന്ന് ഉപയോഗിക്കും, ആധുനിക വൈദ്യശാസ്ത്രം ഓട്ടോടോക്സിൻ എന്ന് ഉപയോഗിക്കും. അതുകൊണ്ട് രോഗവുമായി എത്തുമ്പോൾ ഏതു വിധേനയും കൈവിഷ പരിഹാരി ഗുളിക, അതുമല്ലെങ്കിൽ നീലി മൂലാദി ഗുളിക കൈവിഷം, അതുമല്ലെങ്കിൽ കുറച്ച് കൂവളത്തല അല്ലെങ്കിൽ മുള്ളൻ ചീരയുടെ നീര്, ചെറുചീരയുടെ നീര്, ഇതിലേതെങ്കിലും ഒന്ന് കൊടുത്തു തുടങ്ങിക്കഴിഞ്ഞേ ചികിത്സ തുടങ്ങാവും. കാരണം ഓട്ടോടോക്സിനുകളെല്ലാം സജീവങ്ങളായിരിക്കും ശരീരത്തിൽ. വിഷകലയും അമൃതകലയുമുള്ള ശരീരത്തിന് നമ്മുടെ ദോഷങ്ങൾ കൊണ്ട് വിഷകലയെ സമുജ്വലമാക്കിയിട്ടായിരിക്കും ചികിത്സയിൽ വരുന്നത്. അഗതതന്ത്രം നിങ്ങൾക്കറിയാവുന്നതും അതിവിടെ സ്പെഷ്യലൈസേഷൻ ഉള്ളതുമാണെന്ന് തോന്നുന്നു. ആ നിലയിൽ ഞാനതിൽ കൂടുതൽ അങ്ങോട്ട് പോകണ്ട, നിങ്ങൾക്ക് ഓർമ്മ വരും. എന്റെ ആവശ്യത്തിന് ഇത്രയും പറഞ്ഞാൽ മതിയാവും. അപ്പൊ അതുകൊണ്ട് ശരീരം തന്നെ പുറപ്പെടുവിക്കുന്ന വിഷങ്ങൾ ഒട്ടു വളരെയാണ്. ഫാഗോസൈറ്റ്സ് പോലുള്ള കേന്ദ്രങ്ങൾ ഇതിന്റെ സ്ഥാനങ്ങളാണ്. അതുകൊണ്ട് വളരെ നേരത്തെ കരുതലോടെ ഇരിക്കണം. നിത്യവും വീട്ടിൽ അരച്ചൊക്കെ വെക്കുന്ന പണിയോ അല്ലെങ്കിൽ ഉരുട്ടി വെക്കുന്ന പണിയോ ഉണ്ട്, ആടുമൊക്കെ ഉണ്ടെങ്കിൽ നല്ലത് വില്ലുവാതി ഗുളികയാണ്. ധാരാളമാണ് വില്ലുവാതി ഗുളിക, തന്നെ കൈവിഷ പരിഹാരി, ഇതെല്ലാം വളരെ ഫലപ്രദമാണ്. അത് കൊടുത്ത് ഈ സ്ഥാനീയ ക്രിയയെ ഒന്ന് സമാധാനിപ്പിച്ചിട്ട് വേണം, കൃതജ്ഞത നിത്യവും ഭുജിക്കാൻ പറഞ്ഞിട്ട് വേണം. കാരണം നമ്മളാരും അന്നം ഉണ്ടാക്കുന്നില്ല, അന്നം അന്നാദൻ അന്നമുണ്ടാക്കുന്നവൻ, അന്നമായി അശിക്കുന്നവരാണ് നമ്മൾ. അന്നമുണ്ടാക്കിയവന് വേഷമില്ല, അന്നമുണ്ടാക്കിയവന് വിദ്യാഭ്യാസമില്ല, അന്നം ചുമന്നിട്ടവനുമില്ല, അന്നം സംസ്കരിച്ചവനുമില്ല, അന്നം വിളമ്പിത്തരുന്നയാളിനുമില്ല, കഴിക്കുന്ന നമ്മൾ വിദ്യാസമ്പന്നരാണ്. അതുകൊണ്ട് നമുക്ക് പുച്ഛമുണ്ടാകാൻ വഴിയുണ്ട്. അവന്റെ വിയർപ്പിന്റെ മൂല്യമുള്ള ഒരന്നം നമ്മളിൽ പചിച്ച് രക്തവും രസവും മജ്ജയും മാംസവും മേധസ്സും അസ്ഥിയും ശുക്രവുമാകുന്ന ധാതുക്കളായി പരിണമിക്കുമ്പോൾ നമ്മൾ അവനെ നിന്ദിക്കുന്ന ശബ്ദം കേട്ട് ഈ അന്നത്തിന്റെ സൂക്ഷ്മാംശം വെറുതെ ഇരിക്കുമെന്ന് കരുതരുത്. അത് നമ്മുടെ കോശപ്രക്രിയയെ പിടിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് സർവോപരി കൃതജ്ഞത അനിവാര്യമായി കഴിഞ്ഞ് ആ രസായനത്തിന് ശേഷം രസായനം ഭുജിച്ചാൽ എളുപ്പമുണ്ടാവും.
പജരാമൃത്യുജങ്ങളായ രോഗങ്ങൾ സ്വാഭാവികങ്ങളാണ്. ഇതൊരു വാർദ്ധക്യമാണ് ക്യാൻസർ. ആ നിലയിൽ അതിനെ എങ്ങനെ പരിഹരിക്കും? അതാണ് സൈദ്ധാന്തികമായ പരിഹാരം. രോഗങ്ങളെ ആഗന്തുകങ്ങൾ, ശരീരങ്ങൾ, മാനസങ്ങൾ, സ്വാഭാവികങ്ങൾ എന്ന് വേർതിരിച്ചിട്ടുണ്ടെന്ന് നിങ്ങൾക്കറിയാം. അതിൽ സ്വാഭാവികമാണ് ജരാ, വാർദ്ധക്യം, മൃത്യു. സ്വാഭാവികാഹ ക്ഷുത്പിപാസ ജരാമൃത്യു നിദ്രാപ്രഭൃതയ, സുശ്രുതം പറയുന്നുണ്ട്. അപ്പോൾ രോഗകാരണങ്ങളെ അസാത്മ്യേന്ദ്രിയ സംയോഗം, പ്രജ്ഞാപരാധം, പരിണാമം എന്നിങ്ങനെയും നിർവചിക്കുന്നുണ്ട്. ആ നിലയിൽ പരിണാമം ശരീരത്തിൽ ഉണ്ടാക്കുന്നത് ആഭ്യന്തരവും ബാഹ്യവുമായ രണ്ട് കാലങ്ങളിലാണ്. ബാഹ്യകാലമാണ് രാത്രി പകല്, വെളുത്തപക്കം കറുത്തപക്കം, ഋതുക്കള് ഒക്കെയായിട്ട് വരുന്നത്, അത് ബാഹ്യകാലമാണ്. ബാഹ്യകാലത്തെ പരിഗണിക്കാത്ത ഒരു ആഭ്യന്തരകാലമാണ് ശൈശവവും യൗവനവും ഒക്കെയായി മാറുന്നത്. അപ്പോൾ ആ പരിണാമം ബയോക്ലോക്ക് അനുസരിച്ചാണ്. നമ്മളൊരു സൈറ്റോക്രോം ഉണ്ട്, എ സെല്ലുലർ ക്ലോക്ക്. നമ്മുടെ ഓരോ കോശത്തിൻ്റെയും ഉണ്ടാകൽ, നിലനിൽക്കൽ, മരിക്കൽ, അസ്ഥി ജായതേ വർദ്ധതേ വിപരിണാമതേ അവക്ഷീയതേ വിനശ്യതി എന്ന ഷഡ്ഭാവ വികാരങ്ങളുണ്ട്. അത് പരിണാമമാണ്. അങ്ങനെ വരുന്ന സ്വാഭാവികമായ പരിണാമത്തിന് പരിഹാരമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് ഇതിന് ചികിത്സ? ഈ വാർദ്ധക്യത്തിന്, ഈ അകാല വാർദ്ധക്യത്തിന്, അതിന് നമുക്ക് ചക്രവാണിയെ ഒന്ന് നോക്കിയിട്ട് പോകുന്നതാണ് എളുപ്പം. ചക്രവാണി ശ്രദ്ധയോടെയാണ് പറഞ്ഞിട്ടുള്ളത്. നിഷ്പ്രതിക്രിയ ഇത് സാധാരണ ചികിത്സയാ രസായന വിവർജ്ജയ ന പ്രതിക്രിയതേ രസായനേന തു പ്രതിക്രിയതേവ അസ്യ പ്രയോഗ ചവനഹ സുവൃദ്ധോ അഭൂത് പുനർയുവ ഇത്യാദി രസായന പ്രയോഗേണ സമം ന വിരോധ എന്ന് ചക്രവാണി പറഞ്ഞിട്ടുണ്ട്. ഇതാണ് ഞങ്ങൾ സൈദ്ധാന്തികമായി അർബുദ ചികിത്സയിൽ സ്വീകരിക്കുന്നത്, ചക്രവാണിയുടെ ഈ വാക്കുകൾ. പ്രതിക്രിയയില്ല എന്ന് പറഞ്ഞത് സാധാരണ ചികിത്സ കൊണ്ട് മാറുകയില്ല എന്ന അർത്ഥത്തിലാണ്. രസായനം കൊണ്ട് പരിഹരിക്കും. ചവനപ്രാശം സേവിച്ച് അതിവൃദ്ധനായ ചവനൻ വീണ്ടും യുവാവായി എന്നിങ്ങനെ പറയുന്നുണ്ടല്ലോ. ജാതരിഷ്ടമായ മരണത്തെയും രസായനം കൊണ്ട് തടയാം, തടയണം. ധ്രുവം ത്വരിഷ്ഠേ മരണം ബ്രാഹ്മണൈ തത്കിലാമലൈ രസായന തപോജപ്യ തത് പരൈർ വിനിവാര്യതേ എന്ന് ശാസ്ത്രം വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. സുശ്രുതം സൂത്രസ്ഥാനം 28 എൻ്റെ ഓർമ്മയും. പാനിലയിൽ രസായന ചികിത്സ ഇതിന് അത്യുത്തമമാണ്. ബ്രാഹ്മരസായനം, അഗസ്ത്യരസായനം, ഐന്ദ്രരസായനം, ഇന്ദ്രോക്ത രസായനം, ചരകം ചികിത്സിതം മൂന്നിലാണെന്ന് തോന്നുന്നു ഇന്ദ്രോക്ത രസായനം പറയുന്നത്. ബാക്കിയുള്ളതൊക്കെ നിങ്ങൾക്ക് അറിയുന്നതാണ്, അതുകൊണ്ട് ഞാൻ റെഫറൻസ് പറയുന്നില്ല, അത് നിങ്ങൾക്ക് തപ്പിപ്പിടിക്കാവുന്നതാണ്. ഐന്ദ്ര രസായനം, ഇന്ദ്രോക്ത രസായനം നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമോ എന്ന് എനിക്കറിയില്ല. അത് ചരകത്തിൻ്റെ ചികിത്സിതത്തിൽ മൂന്നാമത് പറയുന്നതാണ്. ആമലക അവലേഹം, ആമലക ആയസ ലൗഹാദി രസായനം, വിടങ്ക അവലേഹം, ഇതൊക്കെ ഫലപ്രദമായി കണ്ടിട്ടുണ്ട്. പഞ്ചകർമ്മയുള്ള കോളേജായതുകൊണ്ട് വസ്തി ഇതിന് വളരെ ഫലപ്രദമായി കണ്ടിട്ടുണ്ട്. അത് പ്രത്യേകിച്ച് രസായന സങ്കല്പങ്ങളിൽ പറയുന്ന, അതുകൊണ്ട് എപ്പോഴെങ്കിലും ആ വഴിയിൽ ചിന്തിക്കുന്ന പൈസയുള്ള പേഷ്യൻസ് വന്നാൽ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാമെങ്കിൽ അതിൻ്റെ ചിലവ് അവർക്ക് ഇവിടെ ഫ്രീ ആണെന്ന് തോന്നുന്നു അല്ലേ? ആണോ? അങ്ങനെയാണ് ഞാൻ പറഞ്ഞത് തെറ്റി? അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വലിയൊരു റിസർച്ചിൻ്റെ സാധ്യത ഉണ്ടാകരുത്. വളരെ ഫലപ്രദമായി മാറിക്കിട്ടുന്നതാണ്. അതുകൊണ്ട് അങ്ങേയറ്റം ശ്രദ്ധയോടുകൂടി ഉപയോഗിക്കാവുന്ന, ഇതിലേറ്റവും നന്നായി ഉപയോഗിക്കാവുന്ന കടുക്കയാണ് പഥ്യ, വിജയ, അഭയ ഈ പേരുകളിലൊക്കെ അറിയപ്പെടുന്ന, ദോഷാനുലോമനമായ, അഗ്നിദീപ്തി ഉണ്ടാക്കുന്ന കടുക്കയുടെ പലവിധ പ്രയോഗങ്ങൾ, അത് ക്യാൻസറിൽ അങ്ങേയറ്റം ത്രിഫലയായി ഉപയോഗിച്ചാൽ വളരെ നന്ന്. കടുക്കയ്ക്കൊരു പ്രത്യേകതയുണ്ടെന്ന് നിങ്ങൾക്കറിയാം. സ്വഗുണം നഷ്ടപ്പെടുത്താതെ അന്യ ഗുണങ്ങളെ കൂടെ
വഹിക്കുന്ന ഒരു പ്രത്യേകത കടുക്കയ്ക്കുണ്ട്. അത് വെച്ചിട്ട് അനേക പ്രയോഗങ്ങളുണ്ട്. നെല്ലിക്കാപ്പൊടിയിൽ 64 ഫലം, അത് നെല്ലിക്കാ നീരിൽ 21 ദിവസം ഭാവന ചെയ്തു. കടുക്കയല്ല അത്, നെല്ലിക്കയാണ്. നെല്ലിക്കയുടെ പൊടി 64 ഫലമെടുത്ത് അത് 21 ദിവസം നെല്ലിക്കാ നീരിൽ ഭാവന ചെയ്ത് തേനും നെയ്യും, അതൊരു 64 ഫലം. 8 ഫലം തിപ്പലിപ്പൊടി, 16 ഫലം പഞ്ചസാര. നല്ല മഴയുള്ളപ്പോൾ ചാരത്തിൽ കുഴിച്ചിടണം. എന്നിട്ട് അഗ്നിബലമനുസരിച്ച് സേവിപ്പിച്ചാൽ ഇത് വളരെ ഫലപ്രദമാണ്. ഒരു 30 ദിവസം കുഴിച്ച് എന്നിട്ട് ചെയ്താൽ വളരെ ഫലപ്രദമാണ്. ഇതുപോലൊരു പ്രയോഗം വിഴാലരി കൊണ്ടുണ്ട്. ഒരു 64 ഫലം വിഴാലരി, തിപ്പലി പൊടിച്ചത് ഒരു 64 ഫലം, കൽക്കണ്ടം 96 ഫലം, അത് പനം കൽക്കണ്ടം തന്നെ വേണം, തേൻ എണ്ണ നെയ്യ് 128 ഫലം വീതം ചേർത്ത് കലർത്തി മുമ്പത്തെ പറഞ്ഞ പോലെ ചാരത്തിൽ കുഴിച്ചിട്ടാൽ ഇതും വളരെ ഫലപ്രദമായ ഒരു ഔഷധമാണ്. വളരെ വളരെ ഫലപ്രദമാണ്. ക്യാൻസറിൽ ഏറ്റവും വിഷമമുണ്ടാക്കുന്ന വിഭാഗം മസ്തിഷ്കത്തെ ബാധിക്കുന്ന, എല്ലിനെ ബാധിക്കുന്നുണ്ട്. അത് വളരെ എളുപ്പമാണ്. മൾട്ടിപ്പിൾ മൈലോമയിലും എല്ലിനെ ബാധിക്കുന്ന ക്യാൻസറിലും മുക്കണ്ണൻ പേഴ്, പേര് കേട്ടിട്ടുണ്ടോയെന്നറിയില്ല, മുക്കണ്ണൻ പെരുക്, മുക്കണ്ണൻ പെരേര, ഈ മൂന്ന് പേരിലും അറിയപ്പെടും. മുക്കണ്ണൻ പെരേര, മുക്കണ്ണൻ പേഴ്, മുക്കണ്ണൻ പെരുക്, ഒരു കമ്പായിട്ട് വളരുന്ന മുഴുത്ത ഇലകളോടുകൂടിയ പെഴിനോട് കഷ്ടിച്ച് സാദൃശ്യമുണ്ടെന്നുണ്ടാക്കി പറയാം, അത്രയേ ഉള്ളൂ. ഇത് വളരെ അത്ഭുത വീര്യമുള്ളൊരു ചെടിയാണ്. ഇതിൻ്റെ ഇല മുട്ടയുടെ വെള്ള, ഇത് മർമ്മ ചികിത്സയിലൊക്കെ വളരെ പ്രധാനമായി ഉപയോഗിക്കുന്ന, മർമ്മം നിങ്ങളുടെ ഇവിടെ ബ്രാഞ്ച് ഉണ്ടെന്ന് തോന്നുന്നു, അപ്പോൾ അവരറിയേണ്ടതാണ്. വളരെ ഫലപ്രദമായ ഒരു ഔഷധമാണ് ഇത്. എല്ലില് വളരെ ഫലം ചെയ്യും ഇത്. വളരെ ഇതായിട്ട് എല്ലിലെ ക്യാൻസർ മാറ്റാൻ സഹായിക്കും. അകത്ത് കഴിക്കാൻ തന്നെ, അകത്തേക്ക് കഴിക്കാൻ തന്നെ വളരെ ഫലം ചെയ്യുന്ന മറ്റൊന്ന്, നിലമ്പരണ്ട എല്ലില് ഫലം ചെയ്യും. അത് അരച്ച് കഴിച്ചാൽ മതി. എല്ലൊടിയൻ എന്നൊരു ചെടിയുണ്ട്, ഒരു ഓർക്കിഡ് വർഗമാണ്. ചേർത്തല സൈഡിലുള്ള കാവുകളിലും അവിടുത്തെ നല്ല മണമുള്ള എലഞ്ഞി മരത്തിലും കയറി കിടക്കുന്ന ഒരു ചെടിയാണ്. നല്ല ഔഷധ വീര്യമുള്ളതാണ്. അത് കഞ്ഞി വെച്ചു കൊടുത്താൽ എല്ലിലെ ക്യാൻസറിന് നല്ല കുറവ് കിട്ടും. ഇത്രയൊന്നും കഷ്ടപ്പാടില്ലാതെ പതിവായി 100 മില്ലിഗ്രാം രസസിന്ദൂരം ഒരു കദളിപ്പഴം അടിച്ച ചാറിൽ കൊടുത്താൽ ഈ സാധനം പമ്പ കിടക്കുന്നതാണ്. അസ്ഥി ഉരുക്കത്തിനും ഇത് വളരെ നല്ലതാണ്. കദളിപ്പഴവും രസസിന്ദൂരവും, അത് രസസിന്ദൂരം ജ്യോതിഷാംഗ രസസിന്ദൂരമാണെങ്കിൽ 21 ദിവസമേ കഴിക്കേണ്ടതുള്ളൂ. മറ്റതാണെങ്കിൽ കുറച്ച് നാൾ കഴിക്കണം. അത്രയും ഓർത്തോണം. രസസിന്ദൂരം കഴിക്കുമ്പോൾ ശുദ്ധി പോരാതെ വന്നാൽ പാല് കരിക്കും വെള്ളമൊക്കെ കൊടുത്ത് തടഞ്ഞിർത്തിക്കോണം. വൈദ്യന്മാരായതുകൊണ്ട് ഞാൻ ആ രംഗത്തേക്ക് പോയിട്ടില്ല, ഓർത്തു വെച്ചോണം. ഇത് വളരെ ഫലപ്രദമാണ്. ക്യാൻസറിനെ ഏറ്റവും പെട്ടെന്ന് പിടിച്ചു നിർത്താവുന്നതാണ്. എല്ലിൽ വരുന്ന ക്യാൻസറിന് അത്തിത്തിപ്പലി എന്നൊരു ചെടിയുണ്ട്, ഒരു കായുണ്ട്. ആദ്യത്തെ മഴയോടെ വയനാട് പ്രദേശങ്ങളിൽ മണ്ണിൽ നിന്ന് പൊന്തി വരുന്ന നിലച്ചക്ക എന്ന് പറയുന്ന സാധനമാണ് അത്തിത്തിപ്പലി. പക്ഷെ നമുക്ക് കിട്ടുന്നത് പലപ്പോഴും അതല്ല. അത് ആദിവാസികൾ കളക്ട് ചെയ്തെടുത്തുന്ന ഒറിജിനൽ കളക്ട് ചെയ്യണം. ഔഷധിക്ക് അത് കുറച്ച് കിട്ടുന്നുണ്ടെന്ന് തോന്നുന്നു, ബാക്കി അങ്ങ് വരുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നു. അങ്ങാടി കടകളിൽ വരുന്നത് ചേമ്പ് പോലുള്ള ഒരെണ്ണത്തിന്റെ തണ്ട്, അതിന്റെ കാ വരുമ്പോൾ ഉള്ള തണ്ട് കട്ട് ചെയ്തതാണെന്ന് തോന്നുന്നു. അത് പ്രയോഗിച്ചു നോക്കിയിട്ട് ഫലം കിട്ടിയില്ല എന്ന് വിചാരിക്കരുത്. ഇത് വളരെ കൊഴുപ്പുള്ള ദ്രാവകത്തോടുകൂടിയ നിലച്ചക്ക എന്നറിയപ്പെടുന്ന ഒരു സാധനമാണ്. മണ്ണിൽ ഉണ്ടാകുന്നതാണ്. മണ്ണിൽ നിന്ന് പെട്ടെന്ന് പൊന്തി വരും, ആദ്യത്തെ മഴയ്ക്ക് പൊന്തി വരും. അത് കളക്ട് ചെയ്തിട്ട് അത് നല്ലപോലെ പിഴിഞ്ഞ് നീരെടുക്കുക. അതിൽ പഞ്ചസാരയും കദളിപ്പഴവും രസസിന്ദൂരവും ചേർക്കുക.
തങ്കഭസ്മവും കൂടി ചേർത്താൽ ഉത്തമമാണ്. അത് 90 ദിവസം നെല്ലിൽ കുഴിച്ചിട്ടിട്ട് എടുത്തു കൊടുത്താൽ എല്ലിലെ ക്യാൻസർ മാറുന്നതാണ്. ഇനിയുള്ളത് തലയിലെ ക്യാൻസറാണ്. അതിനെ വർഗീകരിച്ച് പഠിക്കുമ്പോൾ ഭൈഷജ്യ രത്നാവലിയാണ് നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാവുന്നത്. ശിരസ്ഥിത സ്നേഹവൃതവു ക്രമേണ സഞ്ചീയതയെ തത്ര പ്രഭൂതമംബുഹു ശീർഷാംബു രോഗ കഥിതോ വിശക്തി ഭവത്യസൌ കൃഷതരോപചാര എന്ന ഭൈഷജ്യ രത്നാവലി. അത് അതിന്റെ ലക്ഷണങ്ങളെ പറഞ്ഞിട്ട് രസഗന്ധക താരാഭ്രതാപ്യാനാം തു പലം പലം അയസശ്ച പലം ദ്വന്ദ്വം പുരസപ്ത ഫലോന്മിതം മർദ്ദയത് ലൗഹപാത്രേ വൈ ലൗഹദണ്ഡേന യുക്തിത സർഷഭ സ്നേഹ സംയോഗാ ഏകീഭാവം വ്രജേഭ്യത തദാസ്യ മാത്രം യുഞ്ജീത മാഷൈക പ്രമിതം ശുഭാം അനേന പ്രശമനം യാന്തി സ്നായു മസ്തിഷ്ക ജാഗത അയം പഞ്ചാമൃതോ ലൗഹ ഗുൽഗുലു സർവരോഗജിത് ബലം പുഷ്ടിം തഥാമേതാം സേവനാത് സംപ്രവർത്തയേത്. ഇതിനെ ആസ്പദമാക്കി ഭൈഷജ്യ രത്നാവലിയിൽ പറയുന്ന മസ്തിഷ്ക ചയം, കപാലവൃദ്ധി, ശീർഷാംബു രോഗം, മസ്തിഷ്ക ദ്രവം, മസ്തിഷ്ക അർശസ്, ഇതിനെ സംയുക്തമായി എടുത്താൽ ഏതാണ്ട് എല്ലാ ആസ്ട്രോസൈറ്റോമയും എല്ലാ ഗ്ലയോമയും എല്ലാ മിക്സഡ് ഗ്ലയോമയും എല്ലാ ഗ്ലയോബ്ലാസ്റ്റോമയും മാറിക്കിട്ടുന്നതാണ്. അത് വളരെ രസകരമാണ്. അതിൽ തലവേദന വരുമ്പോൾ പഥ്യാക്ഷടംഗം കഷായം ഓർ പഥ്യാക്ഷധാത്രി കഷായം ധാത്രിയാദി കഷായം അത് ശർക്കര മേമ്പൊടി ചേർത്ത് കൊടുക്കുകയും കൂടെ ചെയ്താൽ 100% ഫലപ്രദമാവും. അതിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് ഇതിനെ പഠിക്കുമ്പോൾ വളരെ രസകരമായി തലയിലെ രോഗം ചികിത്സിക്കാൻ പോകുമ്പോൾ അല്പം ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. കാരണം ബീജാത്മ കർമാശയ കാലദോഷൈ മാതുസ്തഥാഹാര വിഹാരദോഷൈ കുർവന്തി ദോഷ വിവിധാനി ദുഷ്ട സംസ്ഥാന വർണേന്ദ്രിയ വൈകൃതാനി എന്നുള്ള ആ സന്ദേശങ്ങളെ ഉൾക്കൊണ്ട് യഥാ സ്ത്രീയാ ദോഷപ്രകോപണേ ഉക്ത അന്യാ സേവമാനായ ദോഷാഹ പ്രകുപിതാഹ ശരീരം ഉപസർപ്പന്തി ശോണിത ഗർഭാശയ ഉപപദ്യന്തേ നജ കാസ്നേന ശോണിത ഗർഭാശയ ഉദൂഷയന്തി തദേയം ഗർഭം ലഭതേ സ്ത്രീ തദാ തസ്യ ഗർഭസ്യ മാതൃജാനാം അവയവാനാം അന്യതമോ അവയവോ വികൃതി മാപദ്യ ഏകോ അഥവാ അനേകോ യസ്യ യസ്യ അവയവസ്യ ബീജേ ബീജഭാഗേ വാ ദോഷാഹ പ്രകോപപദ്യന്തേ തം തം അവയവം വികൃതിരാവിശതി ഏവമേവ പുരുഷസ്യ ഏയാ ബീജേ ബീജഭാഗേ പ്രദോഷമാപദ്യതേ എന്ന ചരകന്റെ അഭിപ്രായത്തെ നല്ലപോലെ മനസ്സിൽ വെച്ചുകൊണ്ട് ചികിത്സിക്കുന്നതായാൽ 100% ഫലം കിട്ടും. ഒരു കേസ് പോലും ഫെയിലിയർ ആവില്ല. അതിന് കൊടുക്കാവുന്ന മരുന്നുകൾ ഞാൻ പുസ്തകത്തിൽ നിന്നുള്ളതാണ്. അവ നിങ്ങൾ പുസ്തകം നോക്കിയാൽ തന്നെ കിട്ടും. അതിന് വിഷമങ്ങളില്ലാത്ത വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒന്ന് ത്രായന്ത്യാദി കഷായം. യോഗം കണ്ടുപിടിക്കാൻ വിഷമിച്ചാൽ സഹസ്രയോഗത്തിൽ പോലും ഉണ്ട്. സഹസ്രയോഗത്തിലെ കഷായങ്ങളുടെ ലിസ്റ്റ് നോക്കരുത്, ലാസ്റ്റ് പേജിൽ നോക്കണം. അവസാന ഭാഗത്ത് പ്രത്യേകം കൊടുത്തിട്ടുണ്ട്. ഒരു 15 മില്ലി 60 മില്ലി തിളപ്പിച്ചാറിയ വെള്ളം 2 നേരത്ത് കാലത്തും വൈകുന്നേരവും കൊടുക്കുക. വേറൊന്നും ചേർക്കണ്ട. അഭയാരിഷ്ടവും പുനർനവാസവും ചേർത്ത് 10 മില്ലി വീതം ഉച്ചയ്ക്കും വൈകുന്നേരവും കൊടുക്കുക. ഒരാഴ്ച കൊടുത്താൽ മതി. ഒരാഴ്ച കഴിഞ്ഞ് തിക്തകം കഷായം കാലത്തും വൈകിട്ടും അരിഷ്ടങ്ങൾ മുൻ പറഞ്ഞതുപോലെ കൊടുക്കുക. അതൊരു 15 ദിവസം കൊടുക്കുക. വീണ്ടും മറ്റത് ആവർത്തിക്കുക ഒരാഴ്ച. വീണ്ടും രണ്ടാമത്തത് കൊടുക്കുക. നിർഗുണ്ട്യാദി കേരം തളം വെച്ച് തുടച്ചു കളയുകയും ചെയ്യാം. 6 മാസം കൊണ്ട് രോഗം ശമിച്ചു തുടങ്ങുന്ന നേരിട്ട് കാണാം. അതിൽ പ്രത്യേകിച്ച് ഹൈഡ്രോകഫാലസൊക്കെ കംപ്ലീറ്റ് മാറിക്കിട്ടും. ഒരു ചെറിയ വ്യതിയാനം പോലുമില്ല.
ഈ തലച്ചോറിൽ വരുന്ന ക്യാൻസറുകളും തലച്ചോറിൽ വരുന്ന ഹൈഡ്രോകഫാലസ് പോലുള്ള രോഗങ്ങളും ശീർഷാംബു രോഗം സർജറി ഏറ്റവും ഫലപ്രദമായി ഉണ്ടായിരുന്നത് ഇന്ത്യയിലാണ്. അതിന്റെ തെളിവ് ഹാരപ്പൻ സംസ്കാരത്തിൽ ഇൻഡസ് വാലി ഇൻഡസ് സരസ്വതി സംസ്കാരത്തിൽ അതിന്റെ രണ്ട് പ്ലേറ്റുകൾ കണ്ടുകിട്ടിയിട്ടുണ്ട്. അവയെക്കുറിച്ച് ഒന്ന് H796B from cemetery R37 of ഹാരപ്പ 37 സെമിത്തേരിയിൽ നിന്ന് ഹാരപ്പൻ സംസ്കാരത്തിൽ H796B രണ്ട് തലയോട്ടികളാണ്. അതൊരു കുട്ടിയുടെ തലയോട്ടിയിൽ സ്റ്റെൻഡ് ഇട്ടിരുന്ന മൂന്ന് ദ്വാരങ്ങളും അതിന്റെ വിശദമായ വിവരണവും കെന്നത് ബി സിസ്കിന്റെ മെഡിസിൻ ഇൻ ദ വേദാസ് എന്ന പുസ്തകത്തിലുണ്ട്. പുസ്തകം മുകളിൽ ലൈബ്രറിയിൽ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നിങ്ങളുടെ ലൈബ്രറിയിൽ നിന്നാണ് ആ പുസ്തകം മുമ്പൊരിക്കൽ ഒരാളെ കൊണ്ട് എടുപ്പിച്ച് റെഫർ ചെയ്തതെന്നാണ് എൻ്റെ ഒരു ചെറിയ ഓർമ്മ. അതിൽ വളരെ വസ്തുതാപരമായി എഴുതി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് 100% സർജറി ഉപയോഗിച്ചിരുന്നത് കഴിഞ്ഞാണ് എന്ന് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ ഒരു വാദം, സർജറി കൊണ്ട് പറ്റില്ല എന്ന് തോന്നുകയോ സർജറിയെ നിയന്ത്രിക്കുകയോ ചെയ്തപ്പോൾ ചികിത്സാരംഗത്തുണ്ടായ വിപ്ലവകരമായ ഒരു പരിണാമമാണ് ചികിത്സയെ ഈ തരത്തിലേക്ക് കൊണ്ടുപോയിട്ടുള്ളത്. ഇത് മിക്കവാറും കപാല അർശസ് ശീർഷാംബു രോഗം ഇവയൊക്കെ മലിഗ്നന്റായിത്തീർന്ന് മാരകമായ അവസ്ഥയിൽ പോലും പ്രയോജനപ്രദമാണ്. തൃഗോൽപ്പക്കൊന്ന അതിന്റെ കൂട്ടത്തിൽ ഒരു രണ്ട് മൂന്നെണ്ണം ഒന്നിച്ചെഴുതിയാൽ നിങ്ങൾക്ക് വളരെ പ്രയോജനമായിരിക്കും. തൃഗോൽപ്പക്കൊന്ന ഇതെല്ലാം യോഗങ്ങൾ ക്ലാസിക്കൽ ഗ്രന്ഥങ്ങളിലുള്ളതാണ്, ഒന്നും പ്രത്യേകിച്ച് കണ്ടെത്തിയിട്ടുള്ളതല്ല. തൃഗോൽപ്പക്കൊന്ന, ചിന്നാമുക്കി, ഇരട്ടി മധുരം, മുത്തങ്ങ, കുറുന്തോട്ടി വേര്, മരമഞ്ഞൾ തൊലി, വരട്ടുമഞ്ഞൾ, കടുക് രോഹിണി, ത്രിഫലത്തോട്, ചുക്ക്, 1.5 കഴഞ്ചാണ്. പഴയ കണക്കിന് 6.25 ഗ്രാം, ഇപ്പോഴത്തെ കണക്കിന് 5 ഗ്രാം മാഗധ പരിമാണമാണ്.